ഇടുക്കിയിൽ ശക്തമായ മഴയിൽ പൂച്ചപ്രയിൽ ഉരുൾപൊട്ടൽ. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ച ജില്ലാ കളക്ടർ. കുളമാവ് പോലീസ് സ്റ്റേഷന് സമീപം മരവും മണ്ണും വീണ റോഡ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ ജോസൽ സെബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. ജോസൽ, ഇന്ന് കഴിഞ്ഞ ദിവസത്തെയൊക്കെ അപേക്ഷിച്ച് ഒരു ആശ്വാസത്തിന്റെ പകലായിരുന്നു. മഴ കുറഞ്ഞൊരു സാഹചര്യം, പക്ഷേ രാത്രിയായപ്പോൾ ഇടുക്കിയിൽ നിന്ന് ആശങ്കയുടെ വാർത്തയാണ് പുറത്തുവരുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടുത്തെ സാഹചര്യം? ഏകദേശം 5 മണിക്കൂറായി ഇടുക്കിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കനത്ത മഴയിൽ പൂച്ചപ്രയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാടുകാണി, കരിപ്പലിങ്ങാട് പ്രദേശങ്ങളിൽ കനത്ത മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ തോടുകളും ആറുകളുമെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. തൊടുപുഴ പുളിയൻമല റോട്ടിൽ ഒരു കാരണവശാലും യാത്ര ചെയ്യരുത് എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുളമാവ് അയ്യാക്കാട് പ്രദേശത്ത് റോഡിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു കാറിന് മുകളിലേക്ക് മരവും മണ്ണുമെല്ലാം വീണ് കാറ് തകരുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ പ്രദേശത്തുള്ള കാറിലുള്ള ആളുകളെ സുരക്ഷിതരായി വെളിയിൽ എത്തിച്ചിട്ടുണ്ട്. അത് വെള്ളിയാമറ്റം ക്രൈസ്റ്റ് കിങ് ഹൈസ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അവിടേക്ക് 2 കുടുംബങ്ങളെ ഇപ്പം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പുളിയൻമല റോഡിൽ, സംസ്ഥാന പാതയിൽ ഇടുക്കി ചെറുതോണി കട്ടപ്പന റോഡിൽ പൂർണ്ണമായും ഇപ്പോൾ ജില്ലാ കളക്ടർ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്തോടുകൂടി ഒരു കാരണവശാലും രാത്രിയിൽ യാത്ര ചെയ്യരുതെന്ന് കളക്ടർ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കനത്ത നീരൊഴുക്ക് ഉണ്ടാകുന്നതുകൊണ്ട് മലങ്കര ഡാമിൻ്റെ 4 ഷട്ടറുകളും 1 മീറ്റർ വീതം ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൊടുപുഴ മൂവാറ്റുപുഴ ആറിൻ്റെ സൈഡുകളിൽ താമസിക്കുന്ന, ഇരുവശത്തും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രധാനമായിട്ടും ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കനത്ത മഴയില്ല. പ്രധാനമായിട്ടും തൊടുപുഴ താലൂക്കിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇടുക്കി താലൂക്കിൻ്റെ പകുതിയോളം ഭാഗത്തുമാണ് ഇപ്പോൾ ഈ കനത്ത ഉണ്ടായിരിക്കുകയും ഈ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഈ തൊടുപുഴ താലൂക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇത്രയും ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു മഴ ഉണ്ടാകുകയും കനത്ത നാശം വിധിച്ചിരിക്കുകയുമാണ്. അഞ്ജന, ജോസൽ, അതായത് ജില്ലയിൽ പൊതുവായി രാത്രിയാത്ര നിരോധനമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ മഴയിൽ വിവിധ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനി അണക്കെട്ടുകളുടെ കാര്യം നോക്കിയാൽ എന്താണ്, ചെറുതോണി അണക്കെട്ടോ മറ്റോ അവിടുത്തെ സാഹചര്യമൊക്കെ എന്താണ്, അവിടെ തുറക്കാനുള്ള സാഹചര്യം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇതിപ്പോൾ മഴ തുടങ്ങിയ ഒരു സാഹചര്യമാണുള്ളത്. ഇടുക്കി അണക്കെട്ടിനെ സംബന്ധിച്ച് ഏകദേശം 30% വെള്ളം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇടുക്കി അണക്കെട്ട് തുറക്കേണ്ട ഒരു സാഹചര്യമൊന്നും നിലവിലില്ല. ഈ ഇടുക്കി അണക്കെട്ടിൽ ഇപ്പോൾ മഴ കനത്തതോടുകൂടി പൂർണ്ണ തോതിൽ മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഈ മലങ്കര ജലാശയത്തിലേക്ക്, മലങ്കര അണക്കെട്ടിലേക്ക് വലിയ തോതിൽ ഇപ്പം ശക്തമായ മഴയും ഈ പവർ ഹൗസിൽ പൂർണ്ണമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഈ മലങ്കര അണക്കെട്ടിലേക്ക് ജലം ഒഴുകിയെത്തുന്നതുകൊണ്ടാണ് ഇപ്പോൾ 4 ഷട്ടറുകൾ, മലങ്കര അണക്കെട്ടിന് 6 ഷട്ടറുകളാണുള്ളത്. അതിൽ 4 ഷട്ടറുകൾ 1 മീറ്റർ വീതം ഉയർത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജില്ലാ കളക്ടർ തൊടുപുഴ മൂവാറ്റുപുഴ 6-ൻ്റെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം എന്ന് അറിയിച്ചിരിക്കുന്നത്. അഞ്ജന.